നമസ്കാരം. പതിവുപോലെ ഈ വർഷവും തിരുവോണ നാൾ കഴിഞ്ഞ് അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ തിരുവോണ നാളിലെ പത്രങ്ങളിലെല്ലാം ഈ പതിവ് കണക്കുകൾ അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഉത്രാട നാളിലെ മൊത്തം കേരളത്തിലെ മൊത്തം മദ്യ ഉപഭോഗം കോടി രൂപയിൽ എല്ലാ പത്രങ്ങളും എഴുതിയിട്ടുണ്ട്. 117 കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത് ഓണം പ്രമാണിച്ച് എന്നതാണ് വാർത്തകളുടെ ഉള്ളടക്കം. മറ്റേതെങ്കിലും ഉത്സവവുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിശിഷ്ട ദിവസവുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലൊരു വാർത്ത പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല. ഈ കണക്കുകളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മദ്യവർജനം അല്ലെങ്കിൽ ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നോർക്കണം. ഈ വർജനം എന്ന നയം സ്വീകരിച്ചിട്ട് വർഷം രണ്ടാകാൻ പോകുന്നു എങ്കിലും ഈ വർജനത്തിൽ വലിയ കുറവ് വന്നിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓണത്തോടനുബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇത്തരം കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് നോക്കിയാൽ അതിൽ എന്തോ ഗൂഢാലോചന ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 117 കോടി രൂപ എന്നത് കേരളത്തിൽ ഒരു ശരാശരി ദൈനംദിന മദ്യ ഉപഭോഗത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയൊന്നുമല്ല. ആ ഒരു ശരാശരി സാധാരണ ദിവസങ്ങളിൽ വിട്ടുപോകുന്ന മദ്യത്തിന് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അളവിൽ അപാരമായ കൂടുതലൊന്നും ഈ 117 കോടി രൂപയിലില്ല. ഉത്സവ ദിനങ്ങളാണ്, എല്ലാവരും ഒത്തുകൂടുന്ന ദിനങ്ങളാണ്. ഒരുപക്ഷെ സ്ഥിരമായി മദ്യപിക്കാത്ത പല ആളുകളും ആ അവസരങ്ങളിൽ മദ്യം വാങ്ങിയിട്ടുണ്ടാകും. അന്ന് മാത്രമല്ല ഒരല്പം മദ്യ ഉപഭോഗത്തിൽ കൂടുതലുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഓണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കലാണ് എന്ന് പറയാതെ വയ്യ. കാരണം സാധാരണ ദിവസങ്ങളിൽ വിറ്റഴിക്കുന്ന മദ്യത്തിൻ്റെ അളവിനേക്കാൾ വളരെ വലിയ കൂടുതലൊന്നും ഈ ഓണം നാളുകളിൽ വിറ്റഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഈ കണക്കുകൾ ഒരല്പം താഴേക്കിറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ 117 കോടി രൂപയുടെ മദ്യം വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അതിൽ 500 രൂപയുടെ മദ്യം കഴിച്ചു എന്നിരിക്കട്ടെ. 500 കോടി രൂപ ആണ് ഒരാൾ മദ്യ ഉപഭോഗമെങ്കിൽ ഇവിടെ 23 ലക്ഷം ആളുകൾ മാത്രമാണ് ഓണത്തോടനുബന്ധിച്ച് മദ്യപിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ജനസംഖ്യ ഏതാണ്ട് 3.5 കോടി ജനസംഖ്യയുണ്ട് കേരളത്തിൽ. അതിൽ 2.5 കോടി ആളുകൾ മുതിർന്നവരാണ് എന്ന് തന്നെ നമുക്ക് പരിഗണിക്കാം. അതിൽ തന്നെ 1 കോടി പുരുഷന്മാരുണ്ട് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണ് എങ്കിൽ പോലും 23 ലക്ഷം ആളുകൾ മാത്രമാണ് ഈ ഓണം വിശേഷ ദിവസങ്ങളിൽ പോലും മദ്യപിച്ചിരിക്കുന്നത് എന്നതൊരു സാധാരണ കാര്യമാണ് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഹിന്ദു ഉത്സവ ദിനവുമായ ഓണം അതുപോലുള്ള വിശേഷ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ ഇത്തരം കണക്കുകൾ യോജിപ്പിച്ചു വെച്ച് വലിയ രീതിയിൽ വാർത്ത നൽകുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ മലയാളിയെ വലിയ മദ്യപന്മാരായി ചിത്രീകരിക്കുക കൂടിയാണ് ഇത്. അസ്വാഭാവികമായി യാതൊന്നും തന്നെ ഈ കണക്കുകളിൽ ഒന്നുമില്ല. 3.5 കോടി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് 23 ലക്ഷം ആളുകൾ 500 രൂപ ഒരാൾക്ക് ചെലവഴിച്ചുകൊണ്ട് മദ്യപിച്ചാൽ തന്നെ 117 കോടി രൂപ ആകുന്നുണ്ട്. അതൊരു വലിയ കണക്കല്ല, അതൊരു വലിയ മദ്യപാന സ്വഭാവമല്ല. ഇതിൽ തന്നെ പകുതി ആളുകളും, ഏതാണ്ട് പകുതി ആളുകളും സ്ഥിരമായി മദ്യപിക്കാത്തവരായിരിക്കും. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി, ഒത്തുകൂടലിൻ്റെ ഭാഗമായി ഒരല്പം മദ്യ ഉപഭോഗം കൂടുതൽ മലയാളികൾ ആ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചേക്കാം. അത് ഒരു വലിയ വാർത്തയാക്കി, ഒരു വലിയ കണക്കാക്കി പെരുപ്പിച്ച് കാണിക്കുന്നത് ശരിയാണോ എന്ന് മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.